ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കുറേ നാളും മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിരുന്നു എന്തെങ്കിലും സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോറീസിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഞാനത് IGTV വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചു എല്ലാവർക്കും ഇൻസ്റ്റഗ്രാം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ യൂട്യൂബിലോട്ടും കൂടി ഇത് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, എങ്കിലും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഇതിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. സോ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇങ്ങനെയുള്ള സ്കിൻ കെയർ ഹെയർ കെയർ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ അവിടെയും ഫോളോ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ മാക്സിമം ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന പരിപാടി ആയിരുന്നു എനിക്ക് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, എന്തെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ സ്പേസ് ഇല്ലാന്നോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഫുള്ളായിട്ടൊരു ക്ലിയർ ചെയ്ത് വിടുന്ന പരിപാടി എനിക്കുണ്ട്. അപ്പോൾ അത് മൊത്തം പോവാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എഴുതി വെച്ചത്. സോ ചോദിച്ച ഡൗട്ട്സ് എല്ലാം തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ക്രാക്ക്ഡ് ഹീൽസിന് എന്താ ചെയ്യാന്നുള്ള, അതായത് ഇങ്ങനെ വിണ്ട് കീറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, കാലിൻ്റെ അതിൽ വിണ്ട് കീറുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിന് എന്താ ചെയ്യാന്ന് ഒരുപാട് പേര് എന്നോട് മുമ്പും ചോദിച്ചിട്ടുണ്ട്. ആ അത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയത്തൊക്കെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്തൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ട്, ആ സമയത്ത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്താ അതിന് ചെയ്യുക. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്താൽ അത് മാറുന്നുള്ളത്. എന്താണ് മെയിനായിട്ട് അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസ്ഡ് അല്ലാതിരിക്കുക. അവിടെ ഭയങ്കര ഡ്രൈ ആവും തോറുമാണ് ഇങ്ങനെ ഈ വിണ്ട് കീറുന്ന പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആ കാലിൻ്റെ കാൽപാദമല്ല, എന്താ അതിനെ പറയുക, ഹീൽസ് ഇല്ലേ, അതായത് കാലിൻ്റെ അടി എന്തോ അതിനെ പറയും, ഓക്കെ, ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമ്പോഴാണ് ഇങ്ങനെ വിണ്ട് കീറുന്ന പ്രശ്നം വരുന്നത്. സോ അവിടെ മാക്സിമം നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് ക്രീംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ല എന്ന് പറഞ്ഞാൽ വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. കോക്കനട്ട് ഓയിൽ ഇല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും എണ്ണയൊക്കെ എപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ എണ്ണയൊക്കെ തേച്ച് നല്ല എന്താ പറയുക, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക. അതേപോലെ തന്നെ കിടക്കുന്ന സമയത്ത് ഈ നമ്മൾ ഫുഡ് ക്രീം ആണെങ്കിൽ എണ്ണയാണെങ്കിൽ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും സോക്സ് ഇട്ടിട്ട് കിടക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാക്സിമം നമുക്കത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മൾ ബോഡി സ്ക്രബ് ചെയ്യും, അതേപോലെ ഫേസ് സ്ക്രബ് ചെയ്യും, അതുപോലെ തന്നെയാണ് അവിടെയും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഈ കാലിൻ്റെ അടിയിൽ ആ ഭാഗത്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ സ്ക്രബ്ബർ ഉണ്ടാക്കണം എന്നോ അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു ബ്രഷ് പോലത്തെ ഒരു സാധനം കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് കാലിൻ്റെ അടിയിൽ നന്നായിട്ട് ഒരു സ്ക്രബ് എഫക്റ്റ് തരുന്നതാണ്. സോ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം കാലിൻ്റെ അടിയിൽ ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഫേസ് വാഷിനെ കുറിച്ചിട്ടാണ്. അതൊക്കെ ജനറലായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് ചോദിച്ചതാവാം. എനിവേ, ഡെയിലി നമ്മൾ എത്ര തവണ ഫേസ് വാഷ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഡെയിലി നമ്മൾ രണ്ട് തവണ ഫേസ് വാഷ് ചെയ്താൽ മതി, രാവിലെയും രാത്രിയും, രാത്രി കിടക്കുന്നതിന് മുന്നേയും രാവിലെയും ഈ രണ്ട് തവണ ഫേസ് വാഷ് ചെയ്താൽ മതി. ചിലർ വെറുതെ പോയി ഫേസ് വാഷ് ചെയ്യും, അത് അത്ര നല്ലൊരു സ്വഭാവം അല്ല, നല്ലൊരു പരിപാടിയല്ല. സോ അതുകൊണ്ട് തന്നെ ഡെയിലി രണ്ട് തവണ ഫേസ് വാഷ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വന്നൊരു ചോദ്യമാണ്, ഇതുപോലെ ഈ ഇൻബിൽഡായിട്ട് ബ്രഷ് വരുന്ന സംഭവങ്ങൾ, അതായത് ഇൻബിൽഡായിട്ട് ഇങ്ങനെ ബ്രഷ് വരുന്ന ഫേസ് വാഷസ് ഉണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഇത് ഈ ബ്രഷ് തട്ടിയിട്ട് എന്തെങ്കിലും ആവുമെന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. അത് നിങ്ങളത് യൂസ് ചെയ്യാത്തതുകൊണ്ട് തോന്നുന്നതാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു ബ്രഷ്, നമ്മൾ ശരിക്കും എന്താ പറയുക, പല്ലുതേക്കാൻ യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ ആ ഒരു ഹാർഷൊക്കെ ആണോ ഇത് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും. ഭയങ്കര സോഫ്റ്റാണ്, ഒരു സ്ക്രബ്, ഒരു നല്ല ഹാർഷായിട്ട് സ്ക്രബിൻ്റെ എഫക്റ്റ് കൂടി ഇത് തരില്ല, വളരെ മൈൽഡായിട്ടുള്ള എഫക്റ്റ് ഇത് തരുള്ളൂ. വോവിൻ്റെ മൊറോക്കൻ ആർഗൻ ഓയിൽ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷാണ്. ഇത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന നോർമൽ ഡ്രൈ കോമ്പിനേഷൻ സ്കിൻ ടൈപ്സിനാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് ഡ്രൈയിങ് ആക്കുന്ന പോലെയും അല്ലെങ്കിൽ ഒരു ഓയിലി ഒരു ഫീലിങ്ങോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. സോ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഈ ബ്രഷ് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമുക്കങ്ങനെ ഒരുപാട് ഹാർഷ് ആക്കില്ല. സോ നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. ഇങ്ങനൊരു ക്യാപ്പൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ മുമ്പും വോവിൻ്റെ എന്താ ഇൻബിൽഡായിട്ടുള്ള ബ്രഷ് ഉള്ള ഫേസ് വാഷസ് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു കോഡിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്,
ഇത് അവരുടെ ഓതന്റിസിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഒറിജിനൽ വോവിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കോഡാണ്. സോ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോവിന്റെ സൈറ്റിലേക്ക് പോകും, അപ്പോൾ ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 399 രൂപയാണ്, 399 rupees ആണ് 100 ml ഈ ഒരു ബോട്ടിലിന് വന്നിട്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം വോവിന്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ പാരബൻ, സിലിക്കോൺ ഫ്രീ, അങ്ങനെ എല്ലാ കെമിക്കൽസൊന്നും ഫ്രീ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ്. ആൻഡ് ഇറ്റ്സ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൽ 98.3% നാച്ചുറലി ഡിറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഭയങ്കര നല്ലൊരു കാര്യമാണ്. ആൻഡ് ഇവരിതിൽ പറയുന്നുണ്ട് ക്ലെൻസ് ചെയ്യാനും മോയിസ്ചറൈസ് ചെയ്യാനും സ്കിന്ന് സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് വാഷിന്. അതിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. മോയിസ്ചറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈയിങ് ആക്കുന്നില്ല, അത് കറക്റ്റാണ്. ഓക്കെ, പിന്നെ സ്കിന്ന് സോഫ്റ്റ് ആക്കും അതൊന്നും ഞാൻ അങ്ങോട്ട് അങ്ങനെ എഗ്രി ചെയ്തേരില്ല. നല്ലൊരു ക്ലെൻസറാണ്, നല്ലൊരു ഫേസ് വാഷാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വന്ന ചോദ്യം എല്ലാ പ്രാവശ്യവും ഞാൻ ചോദിക്കുമ്പോൾ വരുന്നൊരു ചോദ്യം തന്നെയാണ്, ഹെയർ ഗ്രോത്തിന് എന്തൊക്കെ ചെയ്യണം, ഹെയർ ഗ്രോത്ത് ഹാക്സോ അല്ലെങ്കിൽ ടിപ്സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാവോ എന്നുള്ളത്. ആക്ച്വലി ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. ഓരോ ആൾക്കാരിലും ഓരോ പോലെയാണ് ഹെയർ ഗ്രോത്ത് കാണിക്കുക. ഇപ്പൊ ചില ടിപ്പ് ചിലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചടപടേ എന്നുള്ളൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേസമയം അതേ ടിപ്പ് വേറൊരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 6 മാസം 1 കൊല്ലം ഒക്കെ എടുക്കുമായിരിക്കും ചിലപ്പോൾ ആ ഒരു റിസൾട്ട് കാണാനായിട്ട്. അത് പറയാൻ പറ്റില്ല, അതൊക്കെ ഡിപ്പെൻസ് ആണ്. അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്നിന്റെ കാര്യമാണെങ്കിലും ഹെയറിന്റെ കാര്യമാണെങ്കിലും എല്ലാം റിസൾട്ട് തരുന്നത്. ബട്ട് ജനറൽ ആയിട്ട് പറയുന്ന കുറച്ച് ഹാക്സ് അല്ലെങ്കിൽ ടിപ്സ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ കുറച്ചധികം നാളായിട്ട് എനിക്കിപ്പോൾ നല്ല ഹെയർ ഫോൾ ഉണ്ട്, നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. കുറേ ഞാൻ നോക്കി എന്തുകൊണ്ടാണ്, പ്രോഡക്ട്സിൻ്റെ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റിയതിൻ്റെ ആണോ, ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എക്സ്ട്രീം ഹെയർ ഫോൾ ഉണ്ട്. ഇപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെന്താ വർക്ക് ചെയ്യുക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ ഓരോ ചെയ്യുന്ന സംഭവങ്ങളും ഡിഫറെൻ്റ് ആണ് റിസൾട്ട് തരിക. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് തലയിൽ എന്തെങ്കിലും മുടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഡാൻഡ്രഫോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മെല്ലെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരിക. അത് കുറച്ചിട്ട് മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഡാൻഡ്രഫുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒണിയൻ ജ്യൂസ് ആണ്. പക്ഷെ അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ് റിസൾട്ട് തരുന്നത്. ഓക്കെ, ഒണിയൻ ജ്യൂസ്, ഒണിയൻ ജ്യൂസ് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, കുറച്ച് നേരം വെക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. ഓക്കെ, ഇത് നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാം. ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ ഭയങ്കര ടൈറ്റ് ആയിട്ട് മുടി കെട്ടി വെക്കാതിരിക്കുക. മാക്സിമം അതിനൊന്ന് എന്താ പറയുക, ഒന്ന് ലൂസായിട്ട് വിടുക. നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കെട്ടി വെക്കരുത്. രാവിലെ ആണെങ്കിലും രാത്രി കിടക്കുമ്പോഴാണെങ്കിലും ഒരുപാട് ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കാതിരിക്കുക. അതേപോലെ തന്നെയാണ് നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കാതിരിക്കുക. നനഞ്ഞ മുടിനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരാൻ ബാക്കിയുണ്ടാവില്ല. എല്ലാ തലയിൽ മുടിയിൽ മുടിയിൽ വരുന്ന പ്രശ്നങ്ങളും ഈ മുടി ഇങ്ങനെ വെറ്റായിട്ടുള്ള ഹെയർ, നനഞ്ഞ മുടി കെട്ടി വെച്ചുകൊണ്ട് വരുന്നതാണ്. ഈ കായ എന്ന് പറഞ്ഞ സംഭവമൊക്കെ വരും, ഡാൻഡ്രഫ് ആണെങ്കിലും, അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണർ. മാക്സിമം കെമിക്കൽസ് കമ്മിയായിട്ടുള്ള, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക, കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് ഷാംപൂ, ഷാംപൂവിലാണ് കുറച്ച് കൂടുതൽ കെമിക്കൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എത്രയൊക്കെ കെമിക്കൽസ് കമ്മിയായിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇപ്പം കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈ ഒരു ഷാംപൂ ആണ് കേട്ടോ. ഇത് വോവിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന ഒരു ഷാംപൂ ആണ്. ഗ്രീൻ ടീ ആൻഡ് ടീ ട്രീ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. മനസ്സിലായി കാണുമല്ലോ എന്താ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ചെറുതായിട്ട് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷാംപൂ ട്രൈ ചെയ്യുന്നത്. യൂസ് ചെയ്തവരെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ അങ്ങനെ എന്താ പറയുക, ഡാൻഡ്രഫ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടൊന്നുമില്ല, പക്ഷെ കമ്മിയായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചധികം നാൾ എനിക്ക് എടുക്കും എന്ന് തോന്നുന്നു ഇതൊരു റിസൾട്ട് തരാനായിട്ട്. ബട്ട് യൂസ് ചെയ്തിടത്തോളം ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ്. നമുക്കറിയാം നോ പാരബൻസ്, നോ സൾഫേറ്റ്സ്, നോ സിലിക്കോൺസ്, നോ കളർ, അങ്ങനെ ഒന്നുമില്ല. അതേപോലെ തന്നെ 93.4% നാച്ചുറലി ഡെറൈവ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. മെയിനായിട്ട് ഇതിൽ വരുന്നത് ഗ്രീൻ ടീ, ടീ ട്രീ ഓയിൽ, റോസ് ബേ ആൻഡ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇത് 300 ml ഓഫ് ഈ ഒരു ബോട്ടിലിന്
₹499 ആണ് ട്ടോ. ആൻഡ് ഇതിലും നമ്മുടെ വോവിന്റെ എല്ലാ പ്രോഡക്ട്സിലും തന്നെ വരുന്ന പോലത്തെ ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് ഓതന്റിസിറ്റി അറിയാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. യൂസ് ചെയ്തിടത്തോളം ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഡാൻഡ്രഫിന്റെ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നല്ല, എങ്കിലും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ജനറൽ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസിൽ ഇതിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. സോ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ അവിടെയും ഫോളോ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യുക. സോ മറ്റൊരു യൂസ്ഫുൾ അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.